കേരള നിയമസഭാ സ്പീക്കർ ഷംസീർ ഹിന്ദുദൈവമായ ഗണപതിയെ മിത്തായി ഉപമിച്ച് സംസാരിച്ചതിൽ NSS അടക്കമുള്ള വിവിധ ഹൈന്ദവ സംഘടനകളുടെ വലിയ പ്രതിഷേധം നടക്കുകയാണ്. കുട്ടികളിൽ ശാസ്ത്രബോധം വളർത്തുന്നതിൻ്റെ ആവശ്യകതയെപ്പറ്റിയുള്ള വിഷയത്തിൽ സംസാരിക്കവെയാണ് ഷംസീറിൻ്റെ പ്രതികരണം. ഷംസീർ മാപ്പു പറയണമെന്നും ഭരണഘടനാ പ്രകാരമുള്ള സ്ഥാനം ഒഴിയണമെന്നും NSS ആവശ്യപ്പെട്ടിരുന്നു. ഇതിൻ്റെ പേരിൽ സംസ്ഥാനത്ത് പ്രതിഷേധം നടക്കുകയാണ്. ഇപ്പോൾ നടൻ സലീം കുമാർ ഈ വിഷയത്തിൽ തൻ്റെ നിലപാടുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആക്ഷേപഹാസ്യം നിറഞ്ഞ ട്രോൾ പോസ്റ്റ് വലിയ രീതിയിൽ വൈറലായിരിക്കുകയാണ്. റിയാലിറ്റിയും മിത്തുമായുള്ള സംഘർഷത്തിൽ ആദ്യം മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് സർക്കാരിൽ തന്നെയാണെന്നും അതിനായി സർക്കാരിൻ്റെ ദേവസ്വം വകുപ്പിനെ ഇനി മുതൽ മിത്തിസം വകുപ്പെന്നും ദേവസ്വം വകുപ്പ് മന്ത്രിയെ മിത്തിസം വകുപ്പ് മന്ത്രിയെന്നും ഭണ്ഡാരത്തിൽ നിന്ന് ലഭിക്കുന്ന പണത്തെ മിത്തുമണി എന്നും വിളിക്കണമെന്നുമാണ് തൻ്റെ ഒരു നിർദ്ദേശമെന്നാണ് അദ്ദേഹം തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പിൽ പറയുന്നത്. സംഭവം വലിയ വിവാദമായതോടെ കഴിഞ്ഞ ദിവസം സ്പീക്കർ ഷംസീർ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് മാധ്യമങ്ങളെ കണ്ടിരുന്നു. താൻ ഒരിക്കലും ഒരു മതവിഭാഗത്തെയും വേദനിപ്പിക്കാനൊന്നും പറഞ്ഞിട്ടില്ല എന്നും താനെന്നും വിശ്വാസി സമൂഹത്തിനൊപ്പമാണ് എന്നും കുട്ടികളിൽ ശാസ്ത്ര അവബോധം വളർത്തേണ്ട ആവശ്യകതയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അതിനെ മിത്തിനെക്കുറിച്ച് പറഞ്ഞതാണ് എന്നും ആരെയും വേദനിപ്പിക്കുക തൻ്റെ ലക്ഷ്യമല്ലെന്നും പറഞ്ഞിരുന്നു. ശാസ്ത്ര അവബോധം വളർത്തുക എന്നത് ഭരണഘടന നിർദ്ദേശിച്ചിട്ടുള്ളതാണ് എന്നതും താൻ അതുമാത്രമാണ് ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച് NSS നേതൃത്വത്തിൽ സംസ്ഥാനത്ത് പലയിടത്തും നാമജപ ഘോഷയാത്രയും നടത്തിയിരുന്നു. ഷംസീറിനെ പിന്തുണച്ചുകൊണ്ട് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും രംഗത്തെത്തിയിരുന്നു. അദ്ദേഹം മാപ്പ് പറയേണ്ട ആവശ്യമില്ല എന്ന നിലപാടാണ് അദ്ദേഹവും എടുത്തത്.